ഇന്നിവിടെ വളരെ ശ്രദ്ധേയമായ ഏതാനും പരിപാടികൾ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി അഭിവാദ്യം ചെയ്യാം സി എച്ചിന് അനുസ്മരിക്കുന്ന ധാരാളം സദസ്സുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ വ്യാപകമായി നടന്നു വരികയാണ് നമ്മൾ പൊതുവെ വ്യക്തിനിഷ്ഠമായ താല്പര്യമുള്ള ആളുകളാണ് അതിന് കാരണം നമുക്കെല്ലാം നമ്മുടേതായ ഒരു പ്രാരാബ്ദങ്ങളുടെ ലോകമുണ്ട് എന്നുള്ളത് പക്ഷേ ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ നിരീക്ഷിക്കുന്ന ഒരാൾക്കറിയാം ഈ വ്യക്തിനിഷ്ഠതയ്ക്ക് പകരം സമഷ്ടിയിലേക്ക് കണ്ണുവെക്കുന്ന സൃഷ്ടിപരമായ ഒരു സമീപനമാണ് ലോകത്തിൻ്റെ ഗതി വികതികളെ മാറ്റിയെടുത്തത് സി എച്ചിനെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ സമൂഹനിഷ്ഠപരമായ നിലപാടാണ് സമൂഹനിഷ്ഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അത് കേവലം യാദർച്ഛികമായ ഒന്നല്ല വളരെ ശ്രദ്ധിച്ച് നമ്മളിത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ സമാരംഭിക്കുന്ന കാലത്ത് സിദി സാഹിബിനെ ഒരു വലിയ നേതാവിനോട് കൊച്ചി നിയമസഭയുമായി അടുത്ത് ബന്ധമുള്ള തിരുവിതാംകൂറിലെ വലിയ വലിയ ആളുകൾ സിദി സാഹിബിനോട് ചോദിച്ചു താങ്കൾ ഇന്നെടുക്കുന്ന നിലപാട് ശരിയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതുകൊണ്ടായിരുന്നു ആ ചോദ്യം താങ്കളെപ്പോലെ പ്രഗത്ഭമതിയായ ഒരാൾക്ക് ധാരാളം സാധ്യതകൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ തുറന്നു കിടക്കുമ്പോൾ ഒരുപക്ഷെ അതിന് തടസ്സം വരാവുന്ന ഈ തീരുമാനം ഉചിതമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്ന് അദ്ദേഹത്തോട് പലരും ചോദിച്ചു ആ സമയത്ത് സിദിസായി പറഞ്ഞു ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് നിങ്ങൾക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ധാരണയില്ലാത്ത ഈ ചോദ്യം വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ റഫീഖ് അഹമ്മദിൻ്റെ ഓട്ടക്കാരൻ എന്ന കവിതയിൽ ആ കവിതയുടെ അവസാനത്തെ വരി ഇങ്ങനെയാണ് ഞാൻ നിരന്തരം ഓടുന്നു പക്ഷെ നിന്നെടുത്ത് നിൽക്കുന്നു ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നതിന് ശേഷം ഒരു ജനത എന്ന നിലക്ക് എന്തൊരു ഓട്ടാണ് നടക്കുന്നത് എവിടെ എത്തുന്നുണ്ടോ നിരന്തരമായി ഓടുന്നു പക്ഷെ എവിടെയും എത്തുന്നില്ല നിന്നേടത്താം അതുകൊണ്ട് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത് മറിച്ച് സമൂഹത്തിൻ്റെ ഘടനയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായകമായ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഈ സമീപനം അന്നത്തെ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഈ നിർമ്മാണം ഈ നിർമ്മാണം ശ്രദ്ധിക്കുമ്പോൾ അറിയാം ഇതിനൊരു ശില്പമാധുര്യമുണ്ട് ഇത് ഒരു ഭാഗികമായ വിഭാഗീയമായ നിലയിൽ കാണുന്നത് ശരിയല്ല ഒരു ഒരു മുസ്ലിം ആംഗിളിൽ ഈ വിഷയത്തെ സമീപിക്കുന്നത് ശരിയല്ല ടാഗോറിൻ്റെ പ്രസിദ്ധമായ നാഷണലിസം എന്ന് പറയുന്ന ചെറിയൊരു ലഘുലേഖയാണ് അതിൽ അദ്ദേഹം ഒരു വരി പറഞ്ഞിട്ടുണ്ട് എന്നെ വല്ലാത്ത സ്വാധീനം ചെറുപ്പത്തിൽ വായിച്ചതാണ് സ്വാധീനിച്ചൊരു വരിയുണ്ട് അദ്ദേഹം പറഞ്ഞു ദൈവം മനുഷ്യനെ പടച്ചത് മനുഷ്യനായി ജീവിക്കാൻ ഹ്യൂമനിസമാണ് മാനവികത ലോകത്ത് ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട് പക്ഷേ ടാഗോർ തൻ്റെ ഈ നാഷണലിസം എന്ന ചെറിയ ഗ്രന്ഥത്തിൽ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ടാഗോറിൻ്റെ ഈ ലേഖനങ്ങൾ അക്കാദമിക സമൂഹം ഗൗരവ ബുദ്ധിയോടുകൂടി വായിക്കണം എന്ന് കൂടി സന്ദർഘോശ പറയാം ദേശീയതയും ജനാധിപത്യവും മതവുമെല്ലാം ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് വായിക്കേണ്ടതുണ്ട് ചെറിയൊരു ഗ്രന്ഥമാണ് ഒരു ബുക്ക് മാത്രമാണ് പക്ഷേ തൊള്ളായിരത്തി ഒൻപതിലോ മറ്റോ എഴുതിയ ആ ചെറിയ പുസ്തകം ഇന്നത്തെ അക്കാദമിക സമൂഹം വായിക്കാൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കേണ്ട കാലമാണ് മനുഷ്യനായി ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യാവകാശങ്ങളുടെ പുനഃസ്ഥാപനം അതിനുവേണ്ടിയുള്ളൊരു മഹാശ്രമം എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സി എച്ചിനെ ഒരു ചെറിയ ലീഗിനെ അല്ലെങ്കിൽ സി എച്ചിനെ സിദി സാഹിബിനെ ഈ മഹാപ്രതിഭകളെ ഒരു ചെറിയ വൃത്തത്തിൽ തളച്ചിടുന്നത് ശരിയല്ലെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ പ്രോജ്വലമായ ഒരു മഹിതമായ ആശയമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ദളിത് സമൂഹത്തെ പണ്ട് എങ്ങനെയാണ് നമ്മൾ വിളിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താ വിളിച്ചത് പണിക്കര് അധകൃതൻ എന്താണ് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ കുറ്റവാളിയായ ഒരു ദൈവം നമ്മൾ മുമ്പിൽ നിൽക്കുക ഇല്ലേ ദൈവം മനുഷ്യനെ പല തട്ടിൽ പടച്ചിരിക്കുന്നു ഇവൻ അതക്കൃതനാണ് ആ പറയുന്ന മനഃശാസ്ത്രം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ആഫ്രിക്കയിലെ കറുത്ത മക്കളെ ഒരുപാട് രാജ്യങ്ങളിൽ തൊഴിലടുപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആസാമി ജനതയുടെ ദുരന്തം അതാണ് അവൻ ബംഗാളി സംസാരിക്കുന്നത് വിദേശ ഭാഷയല്ലല്ലോ ബംഗാളി അവൻ ആസാം പണിയാൻ ബംഗാളിന്ന് പോയവനാ ഈ മലയാളി പറയട്ടെ മലയാളി കൊളംബോയിൽ പോയിട്ടില്ലേ മലയാളി അങ്കുണി പോയിട്ടില്ലേ എന്താ മൈഗ്രേഷൻ ഒരു പുതിയ സംഭവമാണോ ആസാം പുതുക്കി പണിയാൻ ബംഗാളി സംസാരിക്കുന്ന ആളുകൾ പോയതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു മഹാ ദുരന്തം നടന്നു ആ ദുരന്തത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക അതകൃതൻ പോലും എന്നിട്ട് നടക്കുമ്പോൾ മാറി നടക്കാൻ വിധിക്കപ്പെട്ടു ഈ വിളിച്ചവന്റെ മനഃശാസ്ത്രം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഫ്രിക്കക്കാരനെ കൊണ്ടുവന്ന് ജീവിച്ച നമുക്ക് അത് പറയാം പക്ഷെ നീ അതകൃതനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അധകൃതനാണ് ഇന്ന് സമ്മതിച്ചെന്തേ പല പഴയ നോവലുകളും വായിക്കുമ്പോൾ ലൈംഗികമായ വൃത്തികേടുകൾക്ക് ഇരയാകുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ തമ്പ്ര എന്ന് വിളിക്കുന്ന ഒരു രീതിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതെന്തൊരു ചൂഷണമാണ് ഇതെത്ര മ്ലേച്ഛമാണ് ഈ മ്ളേച്ഛതക്കെതിരെയുള്ള ദേശീയ ഉദ്ഗ്രഥനത്തിൽ അധിഷ്ഠിതമായൊരു ചിന്തയുടെ ഒരു രൂപമാണിത് അല്ലാതെ ഇത് കേവലം ഒരു ജനതയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ എല്ലാവരെയും ഒരുപോലെ എത്തിക്കുന്ന മാന്ത്രികമായ ഒരു ശ്രമം എന്തുകൊണ്ടാണ് ഈ സംഘപരിവാർ ചിന്തകൾ അവരുടെ ശത്രു പട്ടികയിൽ ലിസ്റ്റിനെടുത്ത് പരിശോധിക്കൂ ഞാൻ എല്ലാം പറയാൻ നേരെയല്ല എന്താ കാരണം ഒരു ഈഗാലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ടാക്കാൻ സഹായകമായ വ്യവസ്ഥയ്ക്ക് എതിരെയാണ് അവർ നിൽക്കുന്നത് ഇന്ത്യയിൽ പ്രിയപ്പെട്ട ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള സുശിക്ഷിതരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത് കേവലം ഒരു ചെറിയ ജനതയുടെ ഒരു വിഷയമൊന്നുമല്ല ഇതൊരു നാടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ ഇന്ത്യയിലെമ്പാടും വേണ്ട വിശദമാക്കേണ്ടി പറയേണ്ട കാര്യമില്ല ചൈനയും ഇന്ത്യയും തമ്മിലുള്ള മത്സരത്തിൽ നമ്മൾ എങ്ങനെയാണ് പിന്നോട്ട് പോയത് ഒന്ന് ആലോചിക്കണ്ടേ ചൈനയിൽ കൺഫ്യൂഷസ് വന്നു താവോ വന്നു ചുവങ്സെ വന്നു നമ്മുടെ ഇവിടെ എന്താ കുഴപ്പം നമുക്ക് ബുദ്ധൻ ഉണ്ടായില്ലേ എന്തുകൊണ്ട് നമ്മൾ പിന്നീട് പോയത് ഈ മേധാവിത്വം ഒരു വിഭാഗം ആളുകളുടെ മേധാവിത്വം ആ മേധാവിത്വം അടിച്ചേൽപ്പി നടന്ന ക്രൂരമായ ഒരു സാംസ്കാരിക മുന്നേറ്റം അതിൻ്റെ ഫലമാണ് അതിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന സാംസ്കാരിക ധാരകളെ തമസ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ നടക്കുന്നത് സംഘപരിവാറിൻ്റെ ആശയങ്ങളുടെ പിന്നിലെ ചിന്ത എന്താണ് നമ്മൾ ആലോചിക്കണം ആ ചിന്തകൾ ഒരു പുരോഗമനപരമായ ഒരു സമൂഹം ഇന്ത്യയിൽ വരാതിരിക്കാനുള്ള അവരുടെ പരിശ്രമമാണ് ഒരു വരേന്യവർഗം ഖുർആാൻ്റെ ഒരു ഭാഷ പറയാം ഇവിടെ ഖുർആാനുമായി ബന്ധപ്പെട്ട ആളുകളുമുണ്ട് ഈ നബിമാർ ചരിത്രം പറയുമ്പോൾ ആ നഗരത്തിലെ പ്രമാണിമാർ മല അവർ ഇതിനെതിരെ രംഗത്ത് വരുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവരുടെ കയ്യിലിരുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും മാറ്റിയെടുക്കാൻ ഇന്ത്യ നടന്ന ഒരു നെഹ്റുവിയൻ ഗാന്ധിയൻ കൂട്ടുകെട്ടുണ്ട് ഗാന്ധിയുടെ ഹിന്ദു സ്വരാജ്യിൽ സത്യത്തിൽ അതിലെ പല ആശയങ്ങളും ഇന്നൊരു യൂണിവേഴ്സിറ്റി അധ്യാപകൻ വായിക്കുമ്പോൾ സ്വീകാര്യമാകണമെന്നില്ല കൊമേഷണറിയെക്കുറിച്ച് വ്യാവസായിക പുരോഗതിയെക്കുറിച്ച് മോട്ടോർ വാഹനങ്ങളെക്കുറിച്ചെല്ലാം അതിൽ ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ സ്വീകാര്യമാകണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ രാമരാജ്യം എന്താണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദു സ്വരാജ് എന്താ തിന്മകളെ നന്മ കൊണ്ട് നേരിടുന്ന ഒരു ഹിന്ദു സ്വരാജ് അതാണ് ഗാന്ധിജിയുടെ സ്വപ്നം ഇവിടെ ഇന്ത്യയിൽ ഈ ഗാന്ധി നെഹ്റു കൂട്ടുകെട്ട് ഉണ്ടാക്കിയ മാറ്റം യഥാർത്ഥത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല വിദ്യാഭ്യാസ അവകാശ നിയമം ഈ പ്രതിലോമകാരികളെ ഭയപ്പെടുത്തുകയാണ് എന്താ സംഭവം ബാബുരി മസ്ജിദ് ഒരു കവറാണ് ഈ മതപരമായ ബാനർ ഒരു കവറ് മാത്രമാണ് യഥാർത്ഥ ലക്ഷ്യം എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഇവരുടെ മേധാവിത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയായി അവർ കാണുന്നു വിവരാവകാശ നിയമം അങ്ങനെയാണ് അവർ കാണുന്നത് ഭക്ഷ്യസുരക്ഷ അതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് പുസ്തകം വായിക്കുമ്പോൾ അറിയാം അംബേദ്കർ ഉണ്ടായിരുന്ന കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് ഏറ്റവും അധികം പട്ടികജാതിക്കാർ കടന്നു വന്നത് ബോംബെ പ്രവിശ്യയാണ് ഇന്നും മിലിട്ടറിയിൽ ഈ ബോംബെയിലെ നാഗ്പൂരിലെ മഹാരാഷ്ട്രയിലെ ഒരുപാട് പട്ടികജാതിക്കാർ പട്ടാളത്തിനുണ്ട് അവർ ശക്തരായി ശാക്തീകരിക്കപ്പെട്ടു അങ്ങനെ ഈ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന നിശബ്ദമായ ഈ മാറ്റങ്ങൾ വഴി ഈ മേധാവിത്വത്തിൻ്റെ കൈകൾ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിലെ പ്രതിഷേധമാണ് അവരിവിടെ വേറെ രീതിയിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു രാഷ്ട്രസങ്കല്പത്തെ ഊതി വീർപ്പിക്കുകയാണ് സി എച്ചും അദ്ദേഹത്തിൻ്റെ നേതാവ് സി ദി സാഹിബും ചെയ്തു ഈ രാഷ്ട്രീയ ഐക്യം കേവലം യാദൃച്ഛികമായ ഒന്നായിരുന്നില്ല ഈ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയത്തിൻ്റെ അവതരണമായിരുന്നു ഞാൻ സി എച്ചിനെ വായിച്ചപ്പോൾ മനസ്സിലായത് ഈ രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് സി എച്ചിൻ്റെ അല്ലാതെ വ്യക്തിപരമായ എന്തെങ്കിലും വിഷയങ്ങളിൽ ചുരുക്കി ഇത് പറയുന്നത് കാണുന്നത് ശരിയല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പരിപാടി ഏതാണ് രാഷ്ട്രീയ പരിപാടി രാഷ്ട്ര നിർമ്മാണം ഒരു പുതിയ ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്ന രംഗത്ത് ഓരോ പൗരനും അവസരമുണ്ടാവുക ആനന്ദിൻ്റെ അഭയാർത്ഥികൾ വായിച്ചവരാണ് നമ്മൾ ഗൗതമൻ ഒരു നൊമ്പരമായി നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പോഴും അല്ലേ പണ്ട് വായിച്ചതാണെങ്കിലും ഗൗതമന്റെ ചിത്രം ആ അഭയാർത്ഥികളിൽ ഗൗതമൻ്റെ നൊമ്പരം നമ്മുടെ നൊമ്പരമായി നിൽക്കുകയാണ് ആസാമിൽ ആളുകൾ കൊടിയിറങ്ങിപ്പോണം പോലും വൈലോപ്പള്ളിയുടെ കൊടിയൊഴിക്കൽ എന്ന ചെറിയ കവിതയില്ലേ എന്താ ഇവർ ധരിച്ചുവെച്ചിരിക്കുന്നത് എന്താ ഇവരുടെ ധാരണ ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ സമരമാണ് സി എച്ച് നടത്തിയത് അല്ലാതെ ഈ കൊച്ചു കൊച്ചു വിഷയങ്ങളല്ല ഈ നാണക്കേടുകൾക്ക് നേരെയുള്ള സമരമാണ് ചെറുത്തുനിൽപ്പാണ് അതിജീവനത്തിന് വേണ്ടിയുള്ള ജാഗ്രത ഉണ്ടാക്കാനാണ് ഇവിടെ നടന്നത് അതാവട്ടെ എന്ന് പറയുന്ന വലിയൊരു പ്രമേയത്തിൻ്റെ ഫ്രെയിമിനുള്ളിൽ വരുന്ന കാര്യമാണ് ആ ജോലി ചെയ്തവരാണ് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് എനിക്ക് ഈ സദസ്സിനോട് ഈ വൈകിയ വേളയിൽ അപേക്ഷിക്കാനുള്ളത് വർത്തമാനകാല വെല്ലുവിളികളെന്ന് പറയുന്നത് പിന്നെ ഒരു വലിയ സമരത്തിൻ്റെ തുടക്കത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളെ സഹായിക്കുന്ന ഘടക അതിനൊരുങ്ങുകയാണ് വേണ്ടത് ഈ സി എച്ചിൻ്റെ ഓരോ ഓർമ്മയും ഈ റൂമി പണ്ട് ഈ സദസ്സിൽ പരിചയമുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല റൂമി ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ സിദ്ധിക്കായിട്ട് മരിക്കുക നിങ്ങൾ ഫാറൂഖായി മരിക്കുക വിഷയം അതാണ് സിദ്ദിഖെന്ന് പറയുന്നത് നബി നബിയുടെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകനായിരുന്നു നബിക്ക് ശേഷം ആദ്യമായി ഈ ഭരണ ചുമതല ഏറ്റെടുത്ത ആളാണ് ഫാറൂഖ് എന്ന് പറയുന്നത് അതിന് ശേഷം അധികാരത്തിൽ വന്നയാൾ റോമി വാടി നീ ഒന്നുകിൽ സിദ്ദിഖായിട്ട് മരിക്കുക അല്ലെങ്കിൽ ഫറൂഖായിട്ട് മരിക്കുക അല്ലാതെ ഫറൂഖിൻ്റെ മധുപാടി നടക്കുകയല്ല വേണ്ടത് സിദ്ദീഖിൻ്റെ മധുപാടി നടക്കുകയല്ല വേണ്ടത് നമുക്ക് വേണ്ടത് വർത്തമാനകാല വെല്ലുവിളികൾ എല്ലാ കാലത്തും വെല്ലുവിളികളുണ്ടാവും നാളെയും ഉണ്ടാവും ആ വെല്ലുവിളികളെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ ഒരു സാമൂഹിക അന്തരീക്ഷം പണിതുയർത്തൽ അതിനു വേണ്ടിയുള്ളൊരു മഹായജ്ഞമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് സി എച്ച് ഏറ്റെടുത്തത് ഭാഗ്യവശാൽ സി എച്ചിൻ്റെ പരിശ്രമങ്ങൾ വിജയിച്ചു സലാഹുദ്ദീൻ അയ്യൂബിയുടെ ജീവിത വിജയം പോലെ സത്യത്തിന് സലാഹുദ്ദീൻ അയ്യൂബി തുടങ്ങുമ്പോൾ പലരും പറഞ്ഞ് എളുപ്പമാകുമോ നമ്മുടെ മാവോ വന്ന പോലെയാണ് മാവോയുടെ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ഒരു രൂപമുണ്ട് ഇതിന് സലാഹുദ്ദീൻ അയ്യൂബി ഇങ്ങനെ ഒരു ഗ്രാമം എട്ട് ഗ്രാമം ഇങ്ങനെ വരിക പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബി നേട്ടങ്ങൾ കൊയ്യുകയാണ് ചെയ്യുന്നത് എന്തായിരുന്നു സുഹൃത്തുക്കളെ അടിസ്ഥാന ഘടകം അതിതാണ് ജനങ്ങളോടുള്ള ഗുണകാംക്ഷ അതാണ് വിഷയം ജനായത്ത സംവിധാനത്തിൻ്റെ ആധാരശില എന്താണ് ജനങ്ങളോടുള്ള കൂറ അത് പ്രസിദ്ധമായൊരു നിവ്യവചനത്തിൻ്റെ അതാണ് അ ദീനൻ നസിഹത്തിലില്ല വലി കിതാബിഹി വലി റസൂലിഹി വലിയ അഹിമ്മത്തിൽ മുസ്ലിമിൻ അവ ആമ ഗുണകാംക്ഷ ഓരോ ഇന്ത്യക്കാരനെയും സ്നേഹിച്ചു ഒരു ഇന്ത്യക്കാരനും അഭിമാനം പേറി ജീവിക്കരുത് എന്നാഗ്രഹിച്ചു നമ്മുടെ കേരളത്തിൽ പോലും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൊണ്ട് കണ്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഗ്രാമങ്ങളുണ്ടാവണമെന്നില്ല നഗരങ്ങളിലാണ് സാധാരണഗതി പക്ഷേ ഞാൻ ഒരു നഗരിയിൽ ഒന്ന് ആലോചിച്ച് നോക്കും കൂട്ടരെ മദ്യമൊരു തകരപാത്രത്തിൽ തകരപാത്രം വേഗം ചോരുന്നതാണല്ലോ തലയിൽ പേറിപ്പോകുന്ന ഒരു ചിത്രം ഒരു ഇന്ത്യക്കാരനും അഭിമാനകരമല്ലാത്ത ജീവിതം ഉണ്ടാവരുത് ഇന്ത്യക്കാരനെ സ്നേഹിച്ച ഒരു മനസ്സാണ് ഗാന്ധിജി ഉണ്ടാക്കിയത് ഇന്ത്യക്കാരനെ സ്നേഹിച്ച ഒരു മനസ്സാണ് നെഹ്റു ഉണ്ടാക്കിയത് ആ സങ്കല്പത്തെ അടിവരയിട്ട് അംഗീകരിക്കുന്ന നയമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ കാണുന്ന എല്ലാ ധാരകളുടെയും അന്തർധാര രണ്ടടി മാറി നിൽക്കും നാലടി മാറി നിൽക്കും പത്തടി മാറി നിൽക്ക് ഇല്ല അതിനെതിരെയുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് വേണ്ടത് അവരൊരിക്കൽ കൂടി ശ്രമിക്കുകയാണ് അവരുടെ പഴയ മേധാവിത്വം തിരിച്ചു കൊണ്ടുവരാൻ ആ മേധാവിനുള്ള പണിയെടുക്കൽ വേണമെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ഒരേ ഒരു വഴി വർഗീയത പറയലാണ് പക്ഷേ അവരുടെ നിർവചനങ്ങൾക്ക് ഇന്ത്യൻ വേദങ്ങൾ വഴങ്ങുമോ അവരുടെ നിർവചനങ്ങൾക്ക് ഇന്ത്യയുടെ വേദാന്തങ്ങൾ വഴങ്ങുമോ മറ്റാൾക്ക് നൽകിയ നിർവചനങ്ങൾ വേറെ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു സർവകലാശാല തലത്തിൽ സി എച്ചിൻ്റെ സ്മരണ നടക്കുന്ന ഒരു വേദി തീരുമാനമെടുക്കേണ്ടത് ഇത് ദുർബലമായ വാദഗതിയാണ് ഈ സംഘപരിവാറിൻ്റെ വാദഗതികൾ ദുർബലമാണ് ആ ദുർബലമായ വാദഗതികളെ നിരാകരിക്കാൻ കഴിയും നിരസിക്കുന്ന മനസ്സുള്ളവരുടെ ഒരു മഹാസമര നിരപണി ഉയർത്താൻ കഴിയുന്ന ഒരു വലിയ സമരം ഇന്ത്യയിൽ നടക്കാൻ പോകുക ആ സമരത്തിന് ഇന്നലകളിൽ പ്രചോദനം നൽകി ആളുകളുടെ പേരുകളാണ് നമ്മളോട് പറയുന്നത് ഈ സമരം അവസാനിക്കുമോ ഇല്ല ഒരിക്കൽ പണിയാനുള്ളതല്ല താജ്മഹൽ ചെറുപ്പക്കാരെ പെൺകുട്ടികളടക്കം താ പുതിയ താജ്മാരുണ്ടാവണം പുതിയ ഉണ്ടാവണം പുതിയ ചെങ്കോട്ട ഉണ്ടാവണം അല്ലാതെ എൻ്റെ പൂപ്പാക്കൊരനയണ്ടാർ ബഷീർ മനോഹരമായി പറഞ്ഞു പോയി ഇന്ത്യക്ക് അന്തസ്സായി ജീവിക്കാൻ കഴിയണം അയ്യായിരം വർഷക്കാലത്തെ ധന്യമായ പാരമ്പര്യമുള്ള ഇന്ത്യ ലോക നെറുകയിലെത്തണം സംഘപരിവാറിൻ്റെ ആശയങ്ങളുമായി ഇന്ത്യക്ക് പൊരുത്തപ്പെടാനാവില്ല താൽക്കാലികമായി സംഘപരിവാർ സ്വാധീനം ചെലുത്തിയാലും സി എച്ച് പറഞ്ഞതുപോലെ ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും സംഘപരിവാറിനെ വിശ്വസിക്കാനാവില്ല അതുകൊണ്ട് സംഘപരിവാർ ജനവിരുദ്ധമാണ് സംഘപരിവാർ എല്ലാ പുരോഗമനാശയങ്ങൾക്കും എതിരാണ് സംഘപരിവാർ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ പ്രവിശാലമായ ആശയങ്ങൾക്ക് വൈരുദ്ധ്യം നിൽക്കുന്നവരാണ് അതുകൊണ്ട് അവർക്കെതിരായ സമരത്തിന് ജാഗ്രതയോടുകൂടി പണിയെടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങളെ പാകപ്പെടുത്തുകയെന്ന മഹാസംരംഭം നടക്കുന്നതിന് സി എച്ച് എൻ്റെ ഈ സ്മരണകൾ നമുക്ക് പ്രേരണയാവണം അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് യുവാക്കൾ ഉപസമരിക്കുന്ന കവിവാറുണ്ട്